ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പാം ക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പൊ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പൊ അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിലും പിക്കൊക്കെ അയക്കാം. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അഞ്ചാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ, വേസ്റ്റ് മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോക്ക് പെയിൻ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഹോം മെയ്ഡ് ചോക്ക് പെയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എക്സ്പയറി ഡേറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പൗഡറാണ് എടുത്തിട്ടുള്ളത്, ടാൽക്കം പൗഡറാണ്. നിങ്ങൾക്ക് ഇതിന് പകരം ബേബി പൗഡർ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ് ഒന്നും കഴിയാത്ത ഫ്രഷ് ആയിട്ടുള്ള പൗഡർ യൂസ് ചെയ്താലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടപ്പുള്ള പാത്രമാണ് എടുക്കുന്നത്. അടപ്പുള്ള പാത്രമാകുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് അതിൽ തന്നെ അടച്ചു വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ആ ഒരു മിക്സ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ടാൽക്കം പൗഡർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂണ് ആക്രിലിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൗഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേരെ ഡബിളായിട്ടാണ് നമ്മൾ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റെഡ് കളർ ചോക്ക് പെയിൻ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു കളർ പെയിൻറ് യൂസ് ചെയ്തിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്യണം. അതിൽ ആ ഒരു പൗഡറിൻ്റെ കട്ടകളും തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്മൂത്തായിട്ട് ആക്കിയെടുക്കുക. നിങ്ങൾക്കിനി മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടി കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഡ്രോപ്പ് വെള്ളം വേണമെങ്കിലൊക്കെ ചേർക്കാം. അപ്പോൾ അത് ഓരോ പൗഡറിൻ്റെ അതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് ഞാനിവിടെ വെള്ളമൊക്കെ ചേർക്കാൻ തന്നെ നല്ലൊരു ടെക്സ്ചർ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഹോം മെയ്ഡ് ചോക്ക് പെയിൻറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ബോട്ടിലേക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഡാബ് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ആ ഒരു സ്പോഞ്ച് ഒരു ക്ലോത്തിന് യൂസ് ചെയ്യുന്ന ക്ലിപ്പ് യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ കയ്യിലൊന്നും പെയിൻ്റ് ആവാതെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്തെടുക്കാം. നമ്മൾ ബോട്ടിലിങ്ങനെ ആക്രിലിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ടല്ലോ, ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ആദ്യം ബോട്ടിൽ ജെസോ അടിച്ചിട്ട് പിന്നെയാണ് നമ്മൾ ആ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ കോട്ട് അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചോക്ക് പെയിൻറ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം നമ്മൾ ജെസോ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചോക്ക് പെയിൻറ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാനാണെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനുണ്ട്, പക്ഷേ ഭയങ്കര റേറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന എക്സ്പയറി കഴിഞ്ഞിട്ടുള്ള പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ബോട്ടിലിൽ മുഴുവനായിട്ടും ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ആ ഒരു ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചുകൊണ്ട് അത്ര ഒരു ക്ലിയർ ഉണ്ടാവില്ല, ചില ഭാഗത്തൊക്കെ അങ്ങ് ശരിയാവാത്തതുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സെക്കൻഡ് കോട്ട് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ റെഡി ആക്കി എടുക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബോട്ടിൽ നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ കിട്ടും. ഈ ഒരു ചോക്ക് പെയിൻറ്റ് ഇങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ളൊരു കളറിലാണ് കിട്ടുക, നല്ലൊരു മാറ്റ് ഫിനിഷിംഗ് ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ചോക്ക് പെയിൻറ്റ് ഫേർണിച്ചറിലും അതുപോലെ വാളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് ചോക്ക് പെയിൻറ്റാണ് അവർ ഫേർണിച്ചറിലൊക്കെ യൂസ് ചെയ്യുക, അതിന് പ്രത്യേക ഒരു ലുക്കാണ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രണ്ട് കോട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഒരു ചോക്ക് പെയിൻറ്റ് നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി, അത് കട്ടായിട്ട് പോകുന്നുമില്ല, നമുക്കത് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനത് അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പോഞ്ച് ഞാനിങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ നല്ലൊരു റെഡ് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ സ്പോഞ്ചിലുള്ള പെയിൻറ്റ് എല്ലാം കൂടെ അങ്ങോട്ട് ഇളകിയിട്ട് അപ്പോൾ ഞാനത് വെറുതെ ഒന്ന് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അപ്പോൾ അതിൽ ഒരു ലവ് ഷേപ്പ് ഞാൻ നേരത്തെ ഇങ്ങനെ വേറൊരു ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് അതിൻ്റെ പുറത്തു കൂടെ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് നോക്കുകയാണ്, ഒരു കളർ വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ലൊരു കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു കാർഡ്ബോർഡിലേക്ക്. അപ്പോൾ പിന്നെ ഞാൻ അത് മുഴുവനായിട്ടും ഇങ്ങനെ ഒരു മേലെ മേലെ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. കാരണം ഞാൻ ആ ഒരു വാഷ് ചെയ്തിട്ട് ഇങ്ങനെ കളയാൻ പോകുന്ന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അല്ലാന്നുണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് യൂസ് ചെയ്യാൻ കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ബോർഡ് മുഴുവനായിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. പിന്നെ നമ്മളിതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു ഫാബ്രിക്സ് ആണ്. അപ്പോൾ ഞാനൊരു കുറച്ചൊരു ചെക്കൊക്കെ ആയിട്ടുള്ള ഒരു പിങ്കും റെഡും ഒക്കെ കൂടെ ചേർന്നിട്ട് കുറച്ചൊരു കള്ളിയായിട്ടുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്.
നമുക്ക് ഈ ഫാബ്രിക്കിൽ നിന്ന് ഒരു രണ്ട് ഹാർട്ട് ഷേപ്പ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു പേപ്പറിൽ ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട് അത് വെച്ചിട്ട് ഒരു രണ്ട് പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയി. അപ്പോൾ അതാണ് ഞാൻ വീണ്ടും ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ഫാബ്രിക്ക് നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ബോട്ടിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ ഫെവിക്കോളും വെള്ളം കൂടെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഫാബ്രിക്കിൻ്റെ മേലെ ഫുള്ളായിട്ട് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെക്കോപ്പേജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന പോലെ. എന്നിട്ടൊന്നിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഡ്രൈ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ബോട്ടിലിന് പ്രത്യേക ഒരു ലുക്കാണ്. കാരണം നമ്മൾ ചോക്ക് പെയിൻറ് ഡ്രൈ ആയിട്ട് വിരിക്കുന്ന സമയത്ത് തന്നെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ അത് ഈ ഒരു ഫാബ്രിക് ഒട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല, അത് ഡെലീറ്റ് ആയിട്ട് പോയതുകൊണ്ടാണ്. ചോക്ക് പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽസ് ഇങ്ങനെ പ്ലെയിനായിട്ട് ഇരിക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു വാലൻ്റൈൻ സ്പെഷ്യൽ ആയതുകൊണ്ട് ആ ഒരു കളേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു രണ്ട് പീസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയും പിന്നെ അതിന് കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് സാറ്റിൻ റിബൺ വെച്ചിട്ട് ആ ഒരു നെക്കിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു ബോ പോലെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്ലാക്ക് ബോയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനും. ഓൾറെഡി നമ്മൾ ആ ഒരു ബോട്ടിലിന് ഒരു മാറ്റ് ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു ലുക്കാണ് കാണാൻ. അധികം ഗ്ലൈസിംഗ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഭംഗിയാണ്. പിന്നെ ആ ഒരു ചോക്ക് പെയിൻറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. നമുക്കിങ്ങനെ കൈകൊണ്ട് തൊടാനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു കുറച്ചൊരു റഫ്നെസ് ഒക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു ചോക്ക് പെയിൻറ് നമുക്ക് ഡ്രൈ ആയിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ പോലും പെയിൻറ്റ് പോലെ അത്രക്കും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഒരു ഹോം മെയ്ഡ് ചോക്ക് പെയിൻറ് യൂസ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു സൂത്രം കൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നേരത്തെ ഇങ്ങനെ ആ ഒരു കളയാനുള്ള ഒരു പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കാർഡ്ബോർഡിൽ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റഡ് പേപ്പറിൻ്റെ പുറത്തും ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഡാബ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പെയിൻറ്റ് വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടിയ സമയത്ത് ഒരു പ്രത്യേക ഒരു ഭംഗിയുള്ള ഒരു പേപ്പറും ഒരു ബോർഡുമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബോർഡ് നല്ലൊരു റെഡ് കളറിലന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു പേപ്പർ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു നല്ലൊരു ലൈറ്റ് പിങ്കും അതുപോലെ ആ ഒരു വൈറ്റും കൂടെ ചേർന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പേപ്പർ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു വലിയൊരു ഹാർട്ട് ഷേപ്പ്, പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ ചെറിയൊരു ഹാർട്ട് ഷേപ്പും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനൊന്നും ചെയ്യാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയതായിരുന്നു. അപ്പോൾ ഡ്രൈ ആയിട്ട് കിട്ടിയ സമയത്താണ് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു കളറും. അപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഒന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ബോർഡിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് ഹാർട്ട് ഷേപ്പും ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഞാൻ ആ ഒരു പേപ്പറിൽ ഡാബ് ചെയ്യുന്ന സമയത്ത് ഇത്രക്കും ഒരു കളറൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ബാക്കി അത് ഒഴിവാക്കിയായിരുന്നു. ഇപ്പോൾ തോന്നി എനിക്കിങ്ങനെ കണ്ട സമയത്ത് കുറച്ചും കൂടി ഒന്ന് രണ്ട് പേപ്പേഴ്സും കൂടെ അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുക്കാമായിരുന്നു എന്ന്. നല്ലൊരു പ്രത്യേക ഒരു കളറാണ് കിട്ടിയിട്ടുള്ള ആ ഒരു പിങ്കൊക്കെ അല്ലേ. അപ്പോൾ എനിക്ക് ആ ഒരു റെഡ് കളറ് ബോർഡിലേക്ക് വെച്ച് കൊടുത്ത സമയത്ത് ആ ഒരു പിങ്കിൻ്റെ പ്രത്യേക ഒരു ഭംഗി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പേപ്പറിൻ്റെ വൺ സൈഡിൽ ഇങ്ങനെ ആ ഒരു റൗണ്ട് റിങ് പോയിട്ടുള്ളതുണ്ടായിരുന്നല്ലോ, നമ്മൾ ഈ പഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഹോൾസൊക്കെ ഉള്ളത്, ആ ഒരു ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ലൊരു പിങ്ക് തന്നെയായിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കാർഡിൻ്റെ മേലെയും താഴെയായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതായാലും ചെയ്തെടുത്തപ്പോൾ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ട്രൈ ചെയ്തതാണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് അല്ലാതെ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു കാർഡ്. കാരണം ഞാൻ ഇങ്ങനെ ഒരു കാർഡ് ഞാൻ ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ കിട്ടിയപ്പോൾ വെറുതെ ഇങ്ങനെ തോന്നിയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനൊരു മൂന്നാല് ഹാർട്ട് ഷേപ്പും കൂടെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ലൊരു ഭംഗി അതിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു റെഡ് കളറും പിന്നെ ആ ഒരു പിങ്കൊക്കെ കൂടെ വന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഒരു ഇതിലൊക്കെ ആദ്യം ഒരു കട്ടിയുള്ള ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഇതിപ്പോൾ ജസ്റ്റ് നമുക്കൊരു കാർഡ്ബോർഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഒരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്ത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു റെഡും പിന്നെ അതിൽ ആ ഒരു പിങ്കും കൂടെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒരു വാങ്ങിച്ചിട്ടുള്ള ഒരു കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിങ്ങനെ ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ ഒരു നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിലും അതുപോലെ ആ ഒരു സിമ്പിളായിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒരു വാലൻ്റൈൻ സ്പെഷ്യലായിട്ട്. അപ്പോൾ നമുക്കതിൽ വേണമെങ്കിൽ കുറച്ച് റൈറ്റിങ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെ ആദ്യം അങ്ങനെ ഒന്നും എഴുതണ്ട വിചാരിച്ചു. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ഒന്ന് പ്ലെയിനായിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു ബ്ലാക്ക് ഇങ്ങനെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എൻ്റെ കയ്യിലുള്ള ഒരു സി ഡി ഔട്ട്ലൈനറിൻ്റെയൊക്കെ ഇങ്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ബ്ലാക്ക് സ്കെച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3D ഔട്ട്ലൈനർ യൂസ് ചെയ്തിട്ടൊക്കെ കുറച്ചും കൂടെ വേർഡിങ്സ് ഒക്കെ വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഞാൻ പിന്നെ ഒരു ബ്ലാക്ക് തന്നെ യൂസ് ചെയ്യാൻ വിചാരിക്കാം, കാരണം ആ ഒരു ബോട്ടിലിൻ്റെ ഒരു സെയിം കളർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലും ഇതുപോലെ പിങ്ക്, റെഡ്, ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷനാണല്ലോ.
അപ്പോൾ നമ്മളുടെ ഒരു ഹോം മെയ്ഡ് ജോക്ക് പെയിൻ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാട്ടും അതുപോലെ നമ്മൾ ഒരു സിമ്പിളായിട്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഹായ് പറയാനുള്ളവരുടെ ആരൊക്കെയാണ് നോക്കാട്ടോ. ആയിഷ, അൻഹ, സിദ്ര, അൻഷിത, നിസ്മിൻ, സക്കീർ, വിഭാവരി, ലാലി, ആദർശ്, ജേരു, എല്ലാവർക്കും ഒരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചുതരാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള 4 വാലന്റൈൻ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM. മൺഡേ നമ്മൾ പറ്റുന്ന സമയങ്ങളിലൊക്കെ ഒരു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.